നമസ്തേ. ഗുരുഹിതത്തിലേക്കും ഗുരുഹിതം അവതരിപ്പിക്കുന്ന ജ്ഞാനാനന്ദത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കും എല്ലാ പ്രിയമുള്ള പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. മഹാഗുരുക്കന്മാരുടെ വചനം വഴിമുത്തുകൾ മാനവരാശിക്ക് പരിരക്ഷയും ആത്മഹർഷത്തിന്റെ സുന്ദര മുഹൂർത്തങ്ങളെയും സമ്മാനിക്കുമെന്നത് സർവസമ്മതമായ വസ്തുതയാണ്. പക്ഷേ ആ വചനം വഴിമുത്തുകളെ സ്വജീവിതത്തിന്റെ ഭാഗമാക്കുക, ആ സുന്ദര പുഷ്പങ്ങൾ കൊണ്ട് സ്വജീവിതത്തെ അലങ്കരിക്കുക, അതിൽ നാം അമ്പയെ പരാജയപ്പെട്ടു പോകുന്നു. നശിച്ചാലും നശിക്കപ്പെട്ടാലും തിരിച്ചറിവിന്റെ പാലം കടക്കാൻ നമുക്ക് കഴിയുന്നില്ല, അഥവാ നാം അതിന് സന്നദ്ധമാകുന്നില്ല. അതാണ് മാനവരാശിയുടെ പരാജയ ഹേതുവ്. ജ്ഞാനാനന്ദത്തിലൂടെ ജ്ഞാനാനന്ദ ഗുരു ഈ എപ്പിസോഡിൽ പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കുന്നത് ഒരു അപേക്ഷയാണ്. അതുകൊണ്ട് ദയവായി എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായി കാണുക. നാളെ ആ വാക്കുകൾ നമുക്ക് മാർഗദർശകമാകുമെന്നതിൽ രണ്ടുപക്ഷമില്ല. ധർമാനന്ദ ഗുരുവിന്റെ ഒരു പ്രാർത്ഥനാ ശകലമാണ് എന്റെ ഓർമ്മയിലേക്ക് ഓടിയെത്തുന്നത്. എനിക്കുള്ള സർവവും ഭവാനല്ലോ, മായയാമി ലോകവും നിന്റെ രൂപകേയല്ലോ. പ്രാർത്ഥന തുടങ്ങുന്നതിന് മുൻപേ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അതിലൊന്ന്, ഈ വൃക്ഷമാസം 1-ാം തീയതി അല്ലെങ്കിൽ നവംബർ മാസം 17-ാം തീയതി രാവിലെ 8 മണി മുതൽ ഇവിടെ എല്ലാ വർഷവും പണ്ടുകാലം മുതലേ നടത്തിപ്പോരുന്ന ബ്രഹ്മമഹായജ്ഞം ആരംഭിക്കും. അതിനെല്ലാ വീടുകളും ശുചിത്വമുള്ളതായിരിക്കണം. അങ്ങനെ ശുചിത്വമുള്ള വീടുകളിൽ കിടാവിളക്ക് വെച്ചാൽ നല്ലതാണ്. 11-ാം ദിവസത്തെ ഏകാഗ്രതയോടുകൂടിയ നാമാർച്ചനയാണ്, പ്രാർത്ഥനയാണ്. അത് ഈ ഒരു വ്യക്തികൾക്കോ ഒരു സമുദായത്തിനോ വേണ്ടിയുള്ള ആരാധനാക്രമങ്ങളല്ല. ഇവിടെ ലോകത്തിലുള്ള സകല ജനതയെയും മുൻപിൽ കണ്ടുകൊണ്ടുള്ള ഒരു പുരുഷൻ മുൻപിൽ നിൽക്കുന്നു. ആ പുരുഷനെയാണ് ആരാധിക്കുന്നത്. അതൊരു വ്യക്തിക്ക് വേണ്ടിയോ സമുദായത്തിന് വേണ്ടിയോ ഉള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്. സഹവുമായി പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അത് ഈശ്വരാരാധന. ഈശ്വരന് ഒരു ഈശ്വരനേ ഉള്ളൂ, അനേകം ഈശ്വരനില്ല. അതാണ് ഇവിടുത്തെ അടിസ്ഥാനം. അത് മഹാബ്രഹ്മമാണ്. അതൊരു പ്രതിഷ്ഠയാണെങ്കിൽ ലോകത്തിലുള്ള സർവചരാചരങ്ങളിലും ഇനിലും നിനിലും എല്ലാം തപോനിഷ്ഠനായി പ്രതിഷ്ഠയായി ആ ബ്രഹ്മം ഇരിക്കുന്നു. ആ ബ്രഹ്മം നാരായണൻ രൂപത്തിൽ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു നിന്ന് കർമ്മം അനുഷ്ഠിക്കുകയാണ്. നാരായണൻ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ ശുചിത്വമാണ് ഇവിടെ ആവശ്യം. അദ്ദേഹത്തിൻ്റെ പ്രഭയാണ് ഇവിടെ വീശുന്നത്. അത് ഇച്ചിട്ടാവട്ടത്തിലല്ല, ഇതിനകത്ത് മാത്രമല്ല, പുറത്ത്. അപ്പം അകത്ത് വരുന്നവരൊക്കെയും നല്ല ശുചിത്വബോധത്തോടുകൂടി ഗുരുവിൽ വിശ്വാസവും ഭക്തിയും ആരാധനയും ഗുരുവിൽ ഉണ്ടാകണം. ഗുരു നമ്മുടേതാണ്, എല്ലാവരുടേതുമാണ് എന്ന ചിന്തയോടുകൂടി എല്ലാവരും വരണമേ എന്ന അപേക്ഷയാണ് എനിക്കുള്ളത്. 3 ദിവസത്തെ വ്രതശുദ്ധി എന്ന് പറയുന്നത് ഇതിനകത്ത് കയറാൻ 3 ദിവസത്തെ വ്രതശുദ്ധി വേണം. അതുകൊണ്ടൊന്നും ഭഗവാൻ സംതൃപ്തനാകത്തില്ല. അങ്ങനെ വരുന്നവരെല്ലാം, ആദ്യം വരുന്നവരെല്ലാം കുറഞ്ഞൊരു 41 ദിവസത്തെ വ്രതശുദ്ധി എടുക്കണം. വ്രതിച്ച 1-ാം തീയതി മുതൽ ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരും 41 ദിവസത്തെ വ്രതമെടുക്കണം. പിന്നെ ശനി ഞായറും വ്രതമായിരിക്കണം. ഇന്നലെ ഞായറാഴ്ച എല്ലാവരും പ്രാർത്ഥനയ്ക്ക് കൂടണം. വ്രതശുദ്ധിയോടുകൂടി എല്ലാവരും ഒരുമിച്ചിരുന്ന് കുടുംബത്തിലും ആശ്രമത്തിലും, ആശ്രമം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു കുടുംബം പോലെ അനേക കുടുംബങ്ങൾ വന്നു ചേരുന്ന ഒരു വലിയ കുടുംബമാണ്. ഇവിടെ വരുമ്പോൾ വീട്ടിലെ പോലെ മാതാവോ പിതാവോ മക്കളോ സഹോ പരസ്പര സഹോദരങ്ങളോ മാത്രമാണ് ഇവിടെ, അല്ല മറ്റൊന്നിനും ഇവിടെ പ്രസക്തിയില്ല. ഈശ്വരനെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളിവിടെ സേവനം ചെയ്യുന്നതും ഈ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായി നമ്മൾ ഇവിടെ കഴിഞ്ഞ ദിവസം പോയി യോഗവും ബോധവൽക്കരണവും ഒക്കെ നടത്തിയതും ഈ ഈശ്വരാരാധനയുടെ ഭാഗമാണ്. അല്ലാതൊരു മുറി കയറിയിരുന്ന് കുറേ നാളുകൾ ഭജിക്കുന്നതോ ഒന്നുമല്ല. ഈ കളങ്കമില്ലാതെ ഈശ്വരനെ വിളിക്കുക, ഈശ്വരന് സമർപ്പിക്കുന്ന മനസ്സ് ഈശ്വരൻ എല്ലാവർക്കും ഉള്ളതുപോലെ ആയിരിക്കുന്നത് കൊണ്ട് നമ്മൾ ആ ഈശ്വരനെ എല്ലാവർക്കുമായി പങ്കുവെച്ച് കൊടുക്കുന്നതാണ് ഈ ബോധവൽക്കരണം എന്ന് പറയുന്നത്.
മദ്യം കുടിക്കരുത്, അത് വിഷമാണ്, ഉണ്ടാക്കരുത്, കൊടുക്കരുത്, മയം അതൊന്നും പോരാഞ്ഞിട്ട് പിള്ളേരും വലിയവരും എല്ലാം അതിനപ്പുറത്തേക്ക് കടന്ന് മയക്കുമരുന്നിലെത്തിയിരിക്കുന്ന കാലമാണിത്. ഒന്നിനും ബോധമില്ല. ആർക്കാണ് ഇവിടെ ബോധമുള്ളത്? ഇവിടെ മന്ത്രിസഭയും ഗവർണറും തമ്മിൽ കുരുക്ഷേത്ര യുദ്ധത്തിനേക്കാൾ ഭയങ്കരമായ യുദ്ധമാണ്. കലാ സർവകലാശാലകളെല്ലാം പ്രവർത്തനം എങ്ങനെ നടക്കാൻ പറ്റും? വൈസ്റ്റാനർമാരുടെ പ്രവർത്തനമെല്ലാം നിലച്ചിരിക്കുകയാണ്. പുതിയവരെ നീക്കുമ്പോൾ സർക്കാർ കൊണ്ട് കേസ് കൊടുക്കും. അപ്പോൾ പുതിയ അങ്ങനെ കേസ് കിട്ടിലും ഒക്കെ ഇങ്ങനെ ഇവിടെ എല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിദ്യാഭ്യാസം കൊണ്ട് യാതൊരു പ്രയോജനമില്ല. അതായത് വിദ്യാലയങ്ങളെല്ലാം ഭഗവാൻ അടച്ചിട്ടത്. ഭഗവാന്റെ കാൽച്ചുവട്ടിൽ നിൽക്കുകയാണ് ഈ ലോകം. അപ്പോൾ ഈ പ്രയോജനമില്ലാത്ത വിദ്യാഭ്യാസം ഇതെല്ലാം ഇങ്ങനെ നാമാവശേഷമാക്കി കളയുന്നു. വിദ്യാഭ്യാസം കൊണ്ട് പ്രയോജനം ഉണ്ടെങ്കിൽ വീട്ടിൽ വന്ന് അമ്മയെ വെട്ടി കൊല്ലുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വഴിയെ പോകുന്ന ഒരു വിദ്യാർത്ഥിയെ വിളിച്ച് വീട്ടിൽ വരുത്തി കഷായത്തിൽ വിഷം ഒഴിച്ചു കൊടുക്കുന്ന സ്ത്രീയുടെ സ്വഭാവം, ഒരു യുവതിയുടെ സ്വഭാവം, ഒരു വിദ്യാർത്ഥിനിയുടെ സ്വഭാവം, ഇതാണോ പഠിക്കുന്നത് വിദ്യാലയങ്ങളിൽ? പിന്നെ എന്തിനാണ് തുറക്കുന്നത്? ഇതിലടഞ്ഞു പോകട്ടെ എന്നാണ് ഞാനും പറയുന്നത്. പുതിയ വിദ്യാഭ്യാസ രീതി ആവിഷ്കരിക്കണം. ജനങ്ങളിൽ ദൈവീകത്വം ഉണ്ടാകണം. ദൈവീകത്വം ഉണ്ടായെങ്കിലേ അടിസ്ഥാനം ഉണ്ടാകത്തുള്ളൂ. ദൈവീകത്വം എന്ന് പറയുന്നത് വേദ പഠനമാണ്, ജ്ഞാനമാണ്, അറിവുണ്ടാകണം. അത് ഈ ഭക്തിമാർഗത്തിൽ കൂടി നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചിത്തമലമെല്ലാം ദഹിച്ചു പോകണം. അങ്ങനെ ചിത്തമലം ദഹിച്ചു പോകുമ്പോൾ നല്ല ചിത്തവൃത്തി നമുക്കുണ്ടാകും, നല്ല മനുഷ്യരുണ്ടാകും. അങ്ങനെ നല്ല മനുഷ്യരെയും ഉണ്ടാക്കുവാനുള്ള ഒരു പ്രസ്ഥാനമാണ്. അത് ഇവിടെ വരുന്നവർ ഒരു കൊല്ലത്തിൽ ഒരിക്കൽ എന്തെങ്കിലും നിലനിൽപ്പില്ലാതെ വരുമ്പോൾ ഓടി ഇങ്ങോട്ട് വരും. അതിനുള്ളതല്ലേ നിങ്ങളുടെ ചിത്തവൃത്തി ശുദ്ധമാക്കണം, സത്യമുള്ളതാക്കണം. ചിത്തത്തിലാണ് സത്യവും ധർമ്മവും ദയയും കാരുണ്യവും മനുഷ്യത്വവും എല്ലാം ഇരിക്കുന്നത്. നിങ്ങളുടെ ചിത്തത്തിലാണ്. അവിടെയാണ് മനസ്സിരിക്കുന്നത്, ബോധമിരിക്കുന്നത്, ബുദ്ധിയിരിക്കുന്നത്, എല്ലാം നമ്മുടെ ചിത്തത്തിലായി. ശരീരമെല്ലാം അതിനകത്തായിരിക്കുന്നേ. അപ്പോൾ ഈ ചിത്തം ശുദ്ധീകരിക്കുമ്പോഴും നമ്മുടെ ശരീരവും മനസ്സും ആകമേ ശുദ്ധീകരിക്കപ്പെടുന്നു, ബുദ്ധി ശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ ആ ബുദ്ധിയിൽ അറിവല്ലെങ്കിൽ വിദ്യ ഉദിക്കും. ആ വിദ്യയാണ് യഥാർത്ഥമായ വിദ്യ എന്ന് പറയുന്നത്. അത് ബ്രഹ്മവിദ്യയാണ്. ഗുരുദേവൻ ബ്രഹ്മവിദ്യയാണ് ഈ രാജ്യത്താകെ അഭിഷേകം ചെയ്ത് ക്ഷേത്ര രൂപേണ സംസ്ഥാപനം ചെയ്ത് ബ്രഹ്മവിദ്യയാണ്. ഇതൊന്നും അറിയാതെ ഇപ്പോഴും അജ്ഞാനത്തിൻ്റെ വടുകുഴിയിൽ കിടക്കുകയാണ് ഈ സമൂഹം. അദ്ദേഹം സ്ഥാപിച്ച ക്ഷേത്രങ്ങളെല്ലാം ഞങ്ങൾ പോയിട്ടുണ്ട്. അവിടെ എല്ലാം അന്ധകാരം പിടിച്ച കർമ്മങ്ങളും മറ്റുമാണ് അവിടെ എല്ലാം നടത്തുന്നത്. ദൈവികമായി യാതൊരു ബന്ധമില്ല, ഗുരുവുമായി യാതൊരു ബന്ധമില്ലാത്ത കർമ്മ സംവിധാനമാണ് അവിടെ എല്ലാം സ്ഥാപിച്ചിരിക്കുന്നത്. ഇതെല്ലാം വെട്ടിപ്പിടിച്ച് നീറ്റിക്കളയും. അതിനു മുൻപേ ജനമെല്ലാം മാനസാന്തരപ്പെട്ട് ദൈവത്തിനെല്ലാം ഗുരുവിന് കീഴടങ്ങണം. അങ്ങനെ കീഴടങ്ങി നിന്നുകൊണ്ട് എല്ലാവരും ജീവിക്കുവാൻ വേണ്ടി ത്യാഗം സഹിക്കണം. ഇവിടെയാണെങ്കിൽ ത്യാഗം സഹിക്കേണ്ട ഒരു മണ്ഡലമാണ്. കാരണം ഭ്രാന്തരിവരും, ക്യാൻസർ രോഗികളും കുഷ്ഠരോഗികളിവരും, ക്യാൻസർ വരുന്നവർ ചില പൊങ്ങാൻ വയ്യാത്തവരായിരിക്കും വരുന്നത്. അവരെയെല്ലാം പരിചരിച്ച് വിശുദ്ധീകരിച്ച് നല്ലതാക്കി കൊണ്ടുവരുമ്പോഴാണ് അവർക്ക് രോഗശാന്തി ഉണ്ടാകുന്നത്. ഇവിടെ വയറിളക്കിയിട്ടാണ് ഇവിടെ പ്രാർത്ഥന തുടങ്ങുന്നത്. കാരണം മരുന്നിൻ്റെ അംശങ്ങളെല്ലാം എടുത്തു കളയുകയാണ്. പിന്നെ മരുന്ന് അവർക്ക് കൊടുക്കുന്നില്ല. കൊടുക്കാതെ രോഗമെല്ലാം സൗഖ്യമാക്കുകയാണ്. റാന്നി എന്ന് പറഞ്ഞ ഒരു അമ്മയുണ്ട്. അവർക്ക് മുഴുവൻ പ്രാന്തായിരുന്നു. ആ പ്രാന്തെല്ലാം ഇപ്പം മാറി സുഖമായി. ഇപ്പം വെള്ളിയാഴ്ച രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടനെ അവരെ വിടുവാം. അങ്ങനെ ഓരോരുത്തർക്കും സൗഖ്യമായി പോകണം. അങ്ങനെ സൗഖ്യമായി പോകണമെങ്കിൽ ഇവിടെ പറയുന്നത് പോലെ കേൾക്കണം. ഒരു ദൈവമേ ഉള്ളൂ, ആ ദൈവത്തിൽ വിശ്വസിക്കണം. ആ ദൈവത്തെ നാക്കെടുത്ത് ഒച്ചയെടുത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ ഉള്ളിലുള്ള അഴുക്കെല്ലാം പോകണമെങ്കിൽ ശബ്ദാത്മകമായി ശബ്ദമായി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വിഷവും കറുത്ത പുകകളും എല്ലാം പിശാചുകളെല്ലാം വന്ന് ഓടുന്നു. ഈ കറുത്ത പുകയിലിരിക്കുന്നതെല്ലാം അന്ധമാണ്. മറ്റൊരു ശക്തി നമ്മളിൽ അധിവസിക്കുന്നു. നമ്മൾ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ അന്ധകരണം ശുദ്ധമാകുമ്പോൾ ആ ശക്തി നമ്മളറിയാതെ തന്നെ നമ്മളിൽ നിന്നിറങ്ങി ഓടുങ്ങി നശിക്കും. അതാണതിൻ്റെ. ഇതെങ്ങനെ ഒരു സമൂഹത്തിനും സ്വസമുദായങ്ങളെ പോലും വിശ്വാസമോ ആ ബഹുമാനമോ ഒന്നുമില്ല ഇക്കാലത്ത്. പിന്നെ എന്തിനാണ് പറയുന്നത്? പിന്നെ അന്യ സമുദായക്കാരെ എങ്ങനെ സ്നേഹിക്കും? അന്യ മതക്കാരെ എങ്ങനെ സ്നേഹിക്കും?
ഇസ്ലാം മതത്തിലെ സഹോദരൻ മുസ്തഫ മൗലവിക്ക് ഞങ്ങൾ സ്വാമിജിയുടെ അദ്ദേഹം ഒന്നാന്തരം ജ്ഞാനയോഗിയും കർമ്മയോഗിയും ഒന്നാന്തരം ആചാര്യനുമായിരുന്നു, അദ്വൈത മതസ്ഥാപകനും മതത്തിൻ്റെ ആചാര്യനായിരുന്നു മതസ്ഥാപകൻ നാരായണ ഗുരു. സ്വാമിജിയാണ് അതിന് രണ്ടാമത്തെ ആചാര്യനായി കൊടി ഉയർത്തിയത്. അദ്ദേഹത്തിൻ്റെ ആചാര്യത്വത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ധൈര്യത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഞങ്ങളൊരു ഒരു ആചാര്യ പുരസ്കാരം ഏർപ്പെടുത്തി. അത് മുസ്തഫ മൗലവിക്ക് മുസ്തഫ മൗലവി അദ്ദേഹം അകമ്പുറം എന്ന ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. വേറെ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതുന്നു. അദ്ദേഹം സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്നു, ഒരാചാര്യനെ പോലെ ജീവിക്കുന്നു. കുടുംബമുണ്ട് അദ്ദേഹത്തിന്, എങ്കിലും ആ കുടുംബത്തെ ഒക്കെയും അദ്ദേഹം സമൂഹത്തിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ട് അദ്ദേഹം ശിവഗിരിയിലും ഈ അദ്വൈതാശ്രമത്തിലും നാരായണ ഗുരുകുലത്തിലും ഒക്കെ അദ്ദേഹം ഓരോ കാര്യങ്ങൾക്ക് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഇസ്ലാം മതത്തിൽപ്പെട്ട സഹോദരങ്ങൾ തന്നെ വിളിച്ചു പറയുന്നു അവൻ യോഗ്യനാണ്, ആലോചിച്ച് വേണം കൊടുക്കാനെന്ന്. അപ്പോൾ സ്വന്തം സഹോദരന്മാരെ തിരിച്ചറിയത്തില്ല, വെറുതെ ഖുറാൻ നിർത്തി വെച്ച് വായിക്കുകയാണ് വേണ്ടത്. ഖുറാൻ എന്താ? അറിവിൻ്റെ ഒരു വലിയ രത്നപേടകമാണ് ഖുറാൻ. അതിനെ തിരിച്ചറിയത്തില്ല. ഖുറാനിലെ മതം എന്താണ്? മുഹമ്മദിനെ ഇസ്ലാമിൻ്റെ മതം എന്താണ്? സാഹോദര്യമാണ് മുഹമ്മദ് നബിയുടെ മതം. സ്വന്തം സമുദായത്തിൽ സ്വന്തം മതത്തിൽപ്പെട്ടവരെ സഹോദരന്മായി കാണാൻ കഴിയത്തില്ലെങ്കിൽ, അല്ലയോ സഹോദര, നീ കുറേയേറെ വരുവാനുണ്ട്, വളരുവാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശരിക്കും ഖുറാനെ ആശ്രയിക്കുക, ജീവിക്കുക, എല്ലാവരെയും സഹോദരന്മാരായി കാണുക, എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരെയും സഹോദരന്മാരായി കാണുക എന്ന ഉപദേശവും അപേക്ഷയോടും കൂടി ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുനാമത്തിന് നമസ്കാരം.